നമസ്കാരം. കേരളത്തിൽ ഏറ്റവും കടുത്ത മത്സരം, ഒരുപക്ഷെ ത്രികോണ മത്സരം നടക്കുന്നു എന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞ മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. നമുക്കറിയാം, അവിടെ പ്രചരണ രംഗത്തുൾപ്പെടെ ശശി തരൂരിന് കാര്യമായ മുന്നേറ്റം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന് തൊട്ടു പിന്നാലെയാണ് BJP നേതൃത്വം അവിടെ രാജീവ് ചന്ദ്രശേഖരെ കളത്തിലിറക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ എത്തിയപ്പോഴും എല്ലാവർക്കും വലിയ ആശങ്കയുണ്ടായിരുന്നു. കാരണം പ്രചരണ രംഗത്തുൾപ്പെടെ ശശി തരൂർ ബഹുദൂരം മുന്നിൽ പോയിരുന്നു. ഇതിന് തടയിടാൻ രാജീവ് ചന്ദ്രശേഖറിന് സാധിക്കുമോ എന്ന ചോദ്യം ഉയർന്നു വന്നിരുന്നു. പക്ഷെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം മണ്ഡലത്തിൽ നിറഞ്ഞു. അത് വെറും പോസ്റ്ററുകളോ ഫ്ലെക്സുകളോ ഉപയോഗിച്ചുകൊണ്ടായിരുന്നില്ല, മറിച്ച് ജനങ്ങൾക്കിടയിലേക്ക് അദ്ദേഹം ഇറങ്ങി ചെല്ലുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കാണാൻ സാധിച്ചത്. പല മേഖലകളിലും കാര്യമായ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തു. ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് തീരദേശ മേഖല തന്നെയാണ്. തീരദേശ മേഖല അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക്, പ്രത്യേകിച്ചും കടൽക്ഷോഭം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാമെന്ന ഉറപ്പ് മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ നൽകിയത്, മറിച്ച് വിദഗ്ധ സമിതി അല്ലെങ്കിൽ അങ്ങനെയുള്ള അംഗങ്ങളെ, കേന്ദ്രത്തിൽ നിന്നുള്ള ആളുകളെ ഉപയോഗിച്ച് അവിടെ വിശദമായ അന്വേഷണം നടത്തുകയും അതിനുവേണ്ട പരിഹാര നടപടികൾ നിർദ്ദേശിക്കുകയും അത് നടപ്പിലാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനു തൊട്ടു പിന്നാലെയായിരുന്നു അദ്ദേഹം കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ ഇടപെടൽ നടത്തിയത്. ഇത് വലിയ തോതിൽ തന്നെ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരുന്നു. എന്നാൽ ശശി തരൂർ അടക്കമുള്ള സ്ഥാനാർത്ഥികൾ ഇത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ള മുറവിളിയൊക്കെ ഉയർത്തിയിരുന്നുവെങ്കിൽ പോലും ഇതൊന്നും കാര്യമാക്കാതെ, അല്ലെങ്കിൽ ഇതൊന്നും നിയമപരമായി സാധ്യത ഉള്ളതല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോയത്. നിലവിൽ എന്തായാലും കോൺഗ്രസ് ക്യാമ്പിൽ ഉൾപ്പെടെ ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു പ്രയാണത്തെ കുറിച്ചുള്ള വലിയ ആശങ്ക ഉയർന്നു വരുന്നുണ്ട്. കാരണം അവർ വിചാരിച്ചതിനും അപ്പുറത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോകുന്നുണ്ട്. നിലവിൽ അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിലും IT മേഖലയിലും ഒക്കെ കാര്യമായ ഇടപെടൽ നടത്തുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. നമുക്കറിയാം, ഏറ്റവും അധികം ടെക്കുകൾ ഉള്ളതും അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉള്ളതുമൊക്കെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ തന്നെയാണ്. അവിടെ വിദ്യാർത്ഥികളുമായും മറ്റും സജീവമായി രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ സംവദിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിലും വലിയ വികസനം അല്ലെങ്കിൽ മുന്നേറ്റം കൊണ്ടുവരുമെന്നുള്ള ഒരു ഉറപ്പ് അവിടുത്തെ വിദ്യാർത്ഥി സമൂഹത്തിന് അല്ലെങ്കിൽ യുവാക്കൾക്ക് നൽകിയിട്ടുണ്ട്. ഇതൊക്കെയും കോൺഗ്രസിനെ അസ്വസ്ഥമാക്കുന്ന മറ്റ് ഘടകങ്ങൾ തന്നെയാണ്. അത് മാത്രമല്ല, തിരുവനന്തപുരത്തിന്റെ ചില മേഖലകളിലേക്ക് ഒരു കേന്ദ്ര പദ്ധതിയും ഇതുവരെയും എത്തിയിരുന്നില്ല. ഇങ്ങനെ കേന്ദ്ര പദ്ധതികൾ എത്താതെ കിടക്കുന്ന പ്രദേശങ്ങളിലേക്ക് അത് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി രാജീവ് ചന്ദ്രശേഖറിനുണ്ട്. ഇതും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും CPIയുടെ സ്ഥാനാർത്ഥിയായ പന്നിൻ രവീന്ദ്രൻ പറഞ്ഞത് ഇവിടെ മത്സരം ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലായിരിക്കുമെന്നായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ മത്സരം ത്രികോണ മത്സരമാണ്. അവിടെ മൂന്ന് സ്ഥാനാർത്ഥികളും ശക്തരാണ് എന്ന് തുറന്നു പറഞ്ഞതാവട്ടെ ശശി തരൂരും. ശശി തരൂർ ഇങ്ങനെ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാക്കിയിരിക്കുന്ന ഈ മുന്നേറ്റം തന്നെയാണ്. തീർച്ചയായും അദ്ദേഹത്തിന് അത് വോട്ടിംഗിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് BJP പ്രവർത്തകരും വിശ്വസിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം, മലയാളം.